ഞങ്ങള് കാണുന്നത് ശരിക്ക് ജനങ്ങളുടെ ആവശ്യങ്ങളും ജനങ്ങളുടെ ഇൻട്രസ്റ്റുമാണ് ഞങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം ചെയ്തിരിക്കുന്നതും ഞങ്ങളുടെ എല്ലാ ക്യാമ്പയിനും മറ്റേ പാർട്ടികൾ അവരുടെ ഇഷ്ടപ്രകാരം ചെയ്തോട്ടെ, അത് അവരുടെ അവകാശമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം കാഴ്ചപ്പാട്, ഞങ്ങളുടെ സ്വന്തം ഐഡിയാസ് കൊണ്ടുവന്നിട്ടാണ് ഈ നാട്ടിൽ നന്നാക്കാൻ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ബി ജെ പിയും സി പി എമ്മിനും തമ്മിൽ എന്ത് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് അത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും, നിങ്ങൾ കേട്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് അവർ ചെയ്തുവേണം ചെയ്തോട്ടെ, ഞങ്ങൾക്ക് ജനങ്ങളുടെ താല്പര്യം മനസ്സിലാക്കിയിട്ട് അവരെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ ഇന്നലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഈ വരാൻ പോകുന്ന ഈ കഴിഞ്ഞുപോയ 10 ദിവസം ഈ വരാൻ പോകുന്ന 15-16 ദിവസം എന്റെ അഭിപ്രായത്തിൽ ആ സർവേസ് കറക്റ്റ് ആണെങ്കിലും കൂടി കറക്റ്റ് അല്ലാതാണ് എന്റെ വിശ്വാസം. അതിന് നല്ലൊരു മാറ്റം കൊണ്ടുവരാനുള്ള സമയം ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് എല്ലാ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളും കൊണ്ടുവന്ന് ഇറങ്ങിയിരിക്കുന്നത്, ഇപ്പോഴാണ് പ്രകടന പത്രിക വന്നിരിക്കുന്നത്, ഇപ്പോഴാണ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞതാണ് വീക്ക് ഇസ് എ ലോങ് ടൈം ഇൻ പാർലമെന്റ്. ഒരാഴ്ച ഭയങ്കര ദീർഘസമയമാണ് രാഷ്ട്രീയത്തിൽ. നമ്മൾക്ക് ഒരാഴ്ചയുണ്ട്, രണ്ടരാഴ്ചയുണ്ട്. ഒരു സംശയവും വലിയ ഐക്യ ജനാധിപത്യം വേണ്ടി ഈ സമയത്ത് നല്ലപോലെ ജനങ്ങളുടെ അംഗീകാരം കിട്ടി. എല്ലാ പാർട്ടികൾക്കും ചില പ്രശ്നങ്ങൾക്കുണ്ട്. നിങ്ങൾ കണ്ടില്ലേ പത്രത്തില് ബി ജെ പിക്ക് അത് 3 സ്ഥാനാർത്ഥികളെ തള്ളി. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അവര് മനഃപൂർവ്വമായിട്ട് അവർ ശരിക്കും ഫോം ഫില്ല് ചെയ്യാതെ അറിയാത്തവരാണോ? ഇത്ര വലിയ സംഘടന ശക്തിയുള്ള ബി ജെ പിക്ക് ഇത് കൂടി ചെയ്യാൻ സാധിക്കില്ല, അതോ ഇത് വേറെ പല കാര്യങ്ങൾ? ഞാൻ പറയുന്നു, നമ്മുടെ വലിയ വിഷയം നോക്കി ചെറിയ ഡീറ്റെയിലൊക്കെ അൺഫോർച്ചുനേറ്റ് ആണ്. എല്ലാവർക്കും എല്ലാ പാർട്ടിയിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അവസാനത്തിൽ ഓരോരോ സീറ്റിന് വേണ്ടി 10-15-20 പേര് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കാൻ സാധിക്കും. ചിലവർ അവർ മാനിലവിടെ മറ്റേ ഈ സ്ഥാനം കിട്ടിയാതൊക്കെ നിന്നിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. ചിലവർ വേറെ വല്ല കാര്യങ്ങൾ പറയുമോ, അവർ വേറെ ആയിരിക്കും. പക്ഷേ ഒരു ഒരു രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഒരു മുന്നണി ഉള്ളപ്പോൾ പല പാർട്ടികളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരെയും എല്ലാ സമയത്തും സംബന്ധിക്കാൻ സാധിക്കില്ല. അത് സത്യം. അത് ആരാണ് ഈ ഡ്രാമ ക്രിയേറ്റ് ചെയ്തത്? നിങ്ങളല്ലേ മാധ്യമക്കാരല്ലേ ഇത് വലിയൊരു വിഷയമാക്കിയത്? ഞാൻ പറയട്ടെ, ഞാൻ നിയമത്തിൽ ഒരു എം പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. എൻ്റെ തിരുവനന്തപുരം അസംബ്ലിയിലത്തെ 7 കൺസ്റ്റിറ്റ്യൻസിൻ്റെ 1 ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഒരു വിഷയത്തിൽ എനിക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന ഒരു പാർട്ടി രണ്ട് തെരഞ്ഞെടുപ്പ്, അത് ഞങ്ങൾ മത്സരിച്ചില്ല. സ്വാഭാവികമായിട്ട് ഒരു പാർട്ടിക്ക് ഒരു മത്സരത്തിലാണ് പാർട്ടിക്ക് ഓജ് ചെയ്യുന്ന സംഘടനത്തിന് കുറച്ചുകൂടി ശക്തി വരുന്നത്. രണ്ടു തവണ മത്സരിക്കാത്ത കാരണം ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട്, പാർട്ടി ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് ഈ തവണ കോൺഗ്രസ് തന്നെ മത്സരിക്കുന്ന തീരുമാനിച്ചു. അതുമാത്രമല്ല, ഒരു ഒരു നല്ലൊരു പോരാട്ടം നടത്താൻ കഴിവുള്ള ഒരു സീനിയർ നേതാവ്. അപ്പോ ഒരു സന്ദേശം നിങ്ങൾ എല്ലാവർക്കും ഇരുന്ന് കിട്ടുന്നത്, ഒന്ന് കോൺഗ്രസ് കാര്യങ്ങൾ കൈയിലേറ്റെടുക്കും, രണ്ടാമത്തത് ബി ജെ പിന്റെ ആകെ ഒരൊറ്റ സീറ്റാണ് കേരളത്തിൽ. ആ സന്ദേശം നമ്മൾ ബി ജെ പി എതിരിക്കും, ബി ജെ പിയുടെ വർഗീയതയും ബി ജെ പിയുടെ അധികാരത്തിനും കേരളത്തിന് ഒരു സ്ഥലമില്ല എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞങ്ങളുടെ ഈ മത്സരം. അപ്പോൾ നിയമത്തിൽ നിങ്ങളത് വലിയ വിഷയമായി കാണുകയാണെങ്കിൽ ഇതാണ് വിഷയം. ബി ജെ പി പോലൊരു ഒരു ഒരു പാർട്ടിയെ വീണ്ടും ഇവിടെ കൊണ്ടുവരണോ, അതോ കേരളക്കാര് ആത്മാർത്ഥതയോട് വലിയ മര്യാദയോടെ നമ്മളുടെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനം കണ്ട ശേഷം ബി ജെ പിയോട് ഗുഡ് ബൈ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് അത്. എന്തായാലും ഞാൻ ആ തീരുമാനത്തിലെ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. നമ്മളുടെ സ്ഥാനാർത്ഥി ആരായെങ്കിലും നമ്മളുടെ 100% പിന്തുണ ഉണ്ടാവുന്ന വിഷയം.